കാമോകാർഷിത് ജപസങ്കല്പം. യജുർവേദികൾക്ക് മാത്രമാണ് ഇന്ന് കാമോകാർഷിത് മന്നരകാർഷിത് ജപമുള്ളത്. ഇന്ന് വർഷം ഉപനയനം പണ്ണ ആദ്യമാ ആവണിയാവട്ടം പണ്ണ പോറ അന്ന് ബ്രഹ്മചാരി കുട്ടികൾക്കും ഇന്ന് കാമോകാർഷിത് മന്നരകാർഷിത് ജപമില്ല. രണ്ട് പുല്ല് പവിത്രം തയ്യാറാക്കി വെച്ചിരിക്കണം. നാല് കട്ടപ്പുല്ല്, ഒരു പഞ്ചപാത്ര മുദ്രണി, ജലം. പഞ്ചപാത്ര മുദ്രണി ഇല്ലാത്ത ഒരു ജലപാത്രം. ഇതെല്ലാമാക്കും മെയിനായിട്ട് ഇന്ന് കാമോകാർഷിത് മന്നരകാർഷിത് ജപത്തിക്ക് വേണ്ടത്. ഗൃഹസ്ഥൾ അതായത് കല്യാണം കഴിഞ്ഞ പാടുള്ള സോമനൊടുത്തിന് വേണം ഒക്കാരത്തേക്ക്, ഉത്തരീയത്തോടുകൂടി ഒക്കാരണം. ഒക്കാരണ സമയത്തില് നമ്മൾ ഒക്കാരന്റെ അടുത്തില് എന്നാത് ഒരു പായോ പലകയോ എന്നാ വെച്ചിട്ട് വേണം ഒക്കാരത്തേക്ക്. ഇതിനു ശേഷം ഇന്ന് ജപത്തെ തുടങ്ങലാം. നമുക്ക് നേരെ ജപത്തേക്ക് പോലാം. ആദ്യമായി കിഴക്കപ്പാത്ത ഒക്കാന്ത് ആചമനം പണ്ണണം. ഓരോ മന്ത്രത്തെ ചൊല്ലർത്ത് മൂന്ന് പ്രാവശ്യം ജലത്തെ സേവിച്ചിക്കണം. അച്യുതായ നമഃ, അനന്തായ നമഃ, ഗോവിന്ദായ നമഃ. അതിന് ശേഷം എന്താ വരല്ല, കേശവ, നാരായണ, മാധവ, ഗോവിന്ദ, വിഷ്ണു, മധുസൂദന, ത്രിവിക്രമ, വാമന, മിഡിൽ ഫിംഗർ, ശ്രീധര, ഋഷികേശ, എല്ലാ വിരലുകളും ചേർത്ത് പത്മനാഭ, ദാമോദര. അതിനുശേഷം കയ്യലമ്പിക്കരുത്. അടുത്തത് ഇന്ന് പവിത്രത്തെ പോട്ടുക്കണം. വലത്തേ കൈ മോതിര വരല്ല ഇന്ന് പവിത്രത്തെ പോട്ടുക്കരുത്. രണ്ട് പുല്ല്, രണ്ട് കട്ടപ്പുല്ല് നമ്മൾ ഒക്കാന്റെ അടുത്തില് പോട്ടുക്കണം ആസനമായിട്ട്. അത് കഴിഞ്ഞാൽ ജലത്തെ പഞ്ചപാത്രത്തിലെ ജലത്തെ തൊട്ടുക്കരുത് കയ്യില്. അപ്പ ഉപസ്പൃശ്യ രണ്ട് ദർഭയ ഇന്ന് പവിത്രത്തോടുകൂടി ഇടിക്കണം കയ്യില്. നമ്മൾ സങ്കല്പം തുടങ്ങുന്നതാച്ച് അതുക്ക് വേണ്ടി അഞ്ച് പ്രാവശ്യം നമ്മൾ ഇന്ന് മന്ത്രത്തെ നീങ്ക ചൊല്ലിക്കണം. ശുക്ലാം ഭരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്ന ഉപശാന്തയേ. ഇന്ന് കട്ടവരല് ഇന്ന് വലത്തെ മുക്ക് അമുത്തി ശ്വാസത്തെ നമ്മൾ ഇടത്തെ മുക്കാലം എടുത്തുക്കണം. എന്നിട്ട് രണ്ട് കൈയാലെ അമർത്തിക്കണം. എന്നിട്ട് ഇന്ന് മന്ത്രത്തെ ചൊല്ലണം. ഓം ഭൂ ഓം ഭുവഃ ഓഗും സുവഃ ഓം മഹഃ ഓം ജനഃ ഓം തപഃ ഓഗും സത്യം ഓം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഓമാപഹ ജ്യോതിരസഃ അമൃതം ബ്രഹ്മ ഭൂർഭുവസ്സുവഃ ഓം. അതിന് ശേഷം അന്ന് ഇടത്തെ മുക്കാലം എടുത്ത് അന്ന് ശ്വാസത്തെ വലത്തെ മുക്കാലെ ഇത് തുറന്ന് വിട്ടൂറണം കിഴക്ക്. അതിന് ശേഷം മൂന്ന് പ്രാവശ്യം ഇന്ന് വലത്തെ കാല് ഇന്ന് കയ്യാലെ തൊട്ടുക്കണം. ഓം ഓം ഓ. തുടർന്ന് ഇന്ന് ഇപ്പിടിയേ സങ്കല്പം ഇടത് കൈ കീഴ് വലത് കൈ മേലെ വെച്ചിട്ട് വലത്തെ തുടയിൽ വെച്ച് സങ്കല്പം പണിക്കണം. മമോ പാത്ത സമസ്ത ദുരിതക്ഷയദ്വാര ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം തദേവ ലഗ്നം സുധിനം തദേവ താരാഫലം ചന്ദ്രഫലം തദേവ വിദ്യാഫലം ദൈവഫലം തദേവ ലക്ഷ്മീപതേ അംഘ്രിയുഗം സ്മരാമി അപവിത്രഹ പവിത്രോ വാ സർവാവസ്ഥാം ഗതോപി വാ യസ്മരേത് പുണ്ഡരീകാക്ഷം സഭാഹ്യ ആഭ്യന്തരശുചിഹി മാനസം വാചികം പാപം കർമ്മണ
समुपार्जितम् श्रीराम स्मरणैनैव व्यपोहति न संशयः श्रीराम राम राम तिथिर्विष्णुः तथा वारः नक्षत्रम् विष्णुरेव च योगश्च करणं चैव सर्वं विष्णुमयं जगद् श्री गोविंद 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 आद्यश्री भगवतः महापुरुषस्य विष्णोराज्ञया प्रवर्तमानस्य अद्य ब्रह्मणः द्वितीय परार्धे श्वेतवराह कल्पे वैवस्वध मन्वंधरे अष्टाविंशतितमे कलियुगे प्रथमे पादे जम्बूद्वीपे भारतवर्षे भरतखंडे मेरोः दक्षिणे पार्श्वे शकाब्धे अस्मिन् वर्तमाने व्यवहारिके प्रभवादि षष्ठी संवत्सराणां मध्ये शार्वरी नाम संवत्सरे दक्षिणायने ग्रीष्मर्धौ श्रावणमासे शुक्लपक्षे पौर्णमास्यां शुभतिथौ इंदुवासर युक्तायां उक्तिराषाढा नक्षत्र युक्तायां शुभयोग शुभकरण एवं गुण विशेषण विशिष्टायां अस्यां पौर्णमास्यां शुभतिथौ ममोपात्त समस्त द्विदिदक्षयद्वारा श्री परमेश्वर प्रीत्यर्थं तैष्यां पौर्णमास्याम् अध्यायोत्सर्जन अकरण प्रायश्चित्तार्थं संवत्सर प्रायश्चित्तार्थं च अष्टोत्तर सहस्रसंख्यया कामोगारिषीद् मन्युरगारिषीद् इति महामंत्रजपं करिष्ये तैष्यां पौर्णमास्यां अध्यायोत्सर्जन अकरण प्रायश्चित्तार्थं संवत्सर प्रायश्चित्तार्थं च अष्टोत्तर सहस्रसंख्यया कामोगार्षीद् मन्युरगार्षीद् नमो नमः इति महामंत्रजपं करिष्ये അതിനു ശേഷം പവിത്രത്തോടുകൂടി ഇരിക്കുന്ന അന്ന് രണ്ട് ദർഭയെടുത്ത് വടക്കേ ഭാഗത്തിൽ പൊട്ടുവിടുക. അതിനു ശേഷം കയ്യലമ്പിക്കരുത്. 108 പ്രാവശ്യം കാമോഗാർഷേത് മന്നുരഗാർഷേത് നമോ നമഃ എന്ന മന്ത്രത്തെ ജപിക്കണം. അതിനു ശേഷം 108 പ്രാവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പ്രാണായാമം മണ്ണി, അതായത് ഓംബുഹു പ്രാണായാമം മണ്ണി, പവിത്രത്തെ കെട്ടഴിച്ചു പോട്ട് ആചമനം മണ്ണി ബ്രഹ്മാർപ്പണം വിട്ടുകൊടുത്തത്.
இதுதான் காமோகாரிஷத் மன்னிரகாரிஷ ஜபசங்கல்பம்.